Hello friends, welcome back to our channel. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാറാണ്. ആപ്പിൾ വെച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് വീഡിയോയിലൂടെ കാണാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ച കളറിലുള്ള ആപ്പിളാണ്. നിങ്ങൾക്കിനിപ്പം ഗ്രീൻ കളർ ആപ്പിൾ ഇല്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട, സാധാരണ ആപ്പിളായാലും മതി. പക്ഷെ അതിന് കുറച്ചൊരു പുളി ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ആപ്പിൾ. ഇതിൻ്റെ മുകളിൽ മെഴുകൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ തൊലിയൊന്നും കളയുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വല്ല മെഴുകിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഒരു കത്തിയോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്നുമല്ല അതിൻ്റെ മുകളിലൂടെ ഉരച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മെഴുക് താഴേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ആപ്പിളൊക്കെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിലും മുറിക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിപ്പോൾ എല്ലാതും ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആപ്പിളിലേക്ക് കുറച്ച് ഉപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങുകയും ചെയ്യും, കുറച്ചൊരു വെള്ളം ആപ്പിളിലൊക്കെ വരും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ വേണ്ടത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു രണ്ട് മൂന്നല്ലി, അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചിലവർക്ക് അച്ചാറിൽ ഇഷ്ടപ്പെടണമെന്നില്ല ടേസ്റ്റ്, അങ്ങനത്തെവർ അത് ഉപയോഗിക്കണമെന്നില്ല. ഇഷ്ടമുള്ളവർ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആഡ് ചെയ്യുക. മിക്സൊക്കെ ആയി വരുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നില്ല, നല്ല അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടിയുള്ളൂ. അപ്പം അത്രയ്ക്ക് ഇഷ്ടമുള്ളവർ ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഉപ്പും ആപ്പിളും കൂടി മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് നമുക്ക് ഓരോരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളകുപൊടി ഒരു ടേബിൾ സ്പൂൺ, കാശ്മീരി മുളകുപൊടി ഒരു ടേബിൾ സ്പൂൺ, ഉലുവ പൊടിച്ചത് 1/2 ടീസ്പൂൺ to 1/2 ടീസ്പൂൺ, കായം 1/2 ടീസ്പൂൺ to 1/2 ടീസ്പൂൺ വരെ. അത് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് ഉലുവയുടെയും കായത്തിൻ്റെയും ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ രീതിയിൽ വളരെ കുറച്ചും കൂട്ടിയും ഒക്കെ ഇടാം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ നോക്കണം. അച്ചാറിൽ എപ്പോഴും ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. Thank you.
ഇനി ഇതിലേക്ക് വേണ്ടത് വിനാഗിരി വേണം. ഞാനിവിടെ വൈറ്റ് വിനിഗർ ആണ് എടുത്തിരിക്കുന്നത്. വിനാഗിരി ഒരു 10 ടേബിൾ സ്പൂൺ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തിളപ്പിച്ചാറിയ വെള്ളം, അത് നമുക്കൊന്ന് ഈ അച്ചാറൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വിനാഗിരി ഒഴിക്കുമ്പം തന്നെ ലൂസായിട്ട് വരും, പക്ഷെ നമ്മൾ ഈ മുളക് പൊടിയും ഇതൊക്കെ ഒന്ന് ഈ വിനാഗിരിയിലൊക്കെ കിടക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ടൈറ്റാവും നമ്മുടെ അച്ചാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ നോക്കിയിട്ട്, നമുക്കറിയാലോ അച്ചാർ ഏത് എത്ര ലൂസ് വേണമെന്ന്, അതിനനുസരിച്ചിട്ട് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ നോക്കുന്നത് കാണുമ്പോൾ എന്തൊരു ഭംഗിയാലേ, പച്ച കളറും ചുവപ്പ് കളറും എല്ലാം കൂടി ആയിട്ട് ഒരു മാങ്ങ അച്ചാറിൻ്റെ ഒരു ഫീല് കിട്ടുന്നില്ലേ. ആപ്പിൾ അച്ചാറാണെന്ന് കാണുമ്പോൾ തോന്നുന്നേ ഇല്ലല്ലോ. ഇനി നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങൾ ഒന്ന് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി. പക്ഷേ ഏറ്റവും അധികം അച്ചാറിന് ഏറ്റവും അധികം ടേസ്റ്റ് കൊടുക്കുക നല്ലെണ്ണയാണ്. അപ്പം നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക കേട്ടോ. നല്ലെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിടുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് വറ്റൻ മുളകും അതുപോലെ കറിവേപ്പിലയും ഇടുക. എന്നിട്ട് ഈ നല്ലെണ്ണ ചൂടോടുകൂടി തന്നെ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നോക്കൂ എത്ര പെട്ടെന്നാണ് നമ്മൾ ആപ്പിൾ അച്ചാർ തയ്യാറാക്കിയെടുത്തത്. അതും ശരിക്കും ഒരു മാങ്ങ അച്ചാറിൻ്റെ അതേ ലുക്കിൽ. ഇനി നമുക്കിതൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റാം. ഇത് നമുക്ക് പുറത്തൊരു 2-3 ദിവസം വരെ ഇങ്ങനെ കേടുകൂടാതെ ഇരിക്കും. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 മാസം വരെ നമുക്ക് കേടുകൂടാതെ ഇതേപോലെ തന്നെ കഴിക്കാൻ പറ്റും. ഈ വീഡിയോ കണ്ടവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടവരൊക്കെ ഇത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വേറെ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.